വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുമെന്ന് കരുതുന്ന 5G അല്ലെങ്കിൽ 5G തലമുറ വയർലെസ് നെറ്റ്വർക്ക് ഒരുക്കാൻ ഹുവാവൈ കമ്പനിക്ക് സ്വാഗതം അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാന ടെലികോം കമ്പനികളിൽ ഒന്നായ എയർടെലിന്റെ മേധാവി സുനിൽ ഭാർതി മിത്തൽ. ഹുവാവൈക്ക് ഇന്നേ വരെ ലഭിച്ച ഏറ്റവും മികച്ച അംഗീകാരങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് പറയുന്നത്. ഒട്ടും താമസിയാതെ ഹുവാവൈയുടെ ഇന്ത്യൻ മേധാവി ജയ്ചൻ ഇതിന് എയർടെലിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ഹുവാവൈയുടെ 5G ഉൽപ്പന്നങ്ങൾ എതിരാളികളുടേതിനേക്കാൾ മികച്ചതാണെന്നാണ് ഡൽഹിയിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ മിത്തൽ പറഞ്ഞത്. കഴിഞ്ഞ 10-12 വർഷമായി ഹുവാവൈ വളരെ നല്ല കമ്പനിയായി മാറിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹുവാവൈയുടെ 3G 4G പ്രൊഡക്റ്റുകൾ അവരുടെ എതിരാളികളായ എറിക്സണേയും നോക്കിയയും അപേക്ഷിച്ച് വളരെയധികം മെച്ചമായിരുന്നുവെന്ന് ഉറപ്പു പറയാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ കുറച്ച് വൈദ്യുതി മതി, ടവറിൽ കുറച്ച് സ്ഥലം മതി, അതിശക്തമായ ഫീച്ചറുകളുമുണ്ട്. ഹുവാവൈ അമേരിക്കയുടെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്നൊന്നും തനിക്കറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മിത്തലിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അമേരിക്കയുടെ കൊമേഴ്സ് സെക്രട്ടറി വിൽബർ റോസ് ഹുവാവേയും ചൈനയുമായി അടുക്കുന്നത് സുരക്ഷാ ഭീഷണിയായിരിക്കുമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇന്ത്യക്ക് സ്വന്തം തീരുമാനം എടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക ഹുവാവേ കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. ഹുവാവേയുടെ നെറ്റ്വർക്കിന് ചൈന സർക്കാരിന് കടന്നുകയറാവുന്ന പിൻവാതിലുകൾ ഉണ്ടാകുമെന്നാണ് അമേരിക്ക സഖ്യരാഷ്ട്രങ്ങളോടും പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് വൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന സാങ്കേതിക വിദ്യയാണ് 5G എന്നാണ് പറയുന്നത്. സ്മാർട്ട് ഫോൺ മുതൽ സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾ വരെ എല്ലാം ഇവയിലൂടെയായിരിക്കും നിയന്ത്രിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് പുതിയൊരു സാങ്കേതിക വിദ്യാപരമായ അടിത്തറ പാകലായിരിക്കും 5G വരുന്നതോടെ നടക്കുക. ഇന്ന് ലോകത്ത് ഏറ്റവും ചിലവ് കുറച്ചും ഗുണമേന്മയോടെയും 5G നൽകാൻ കഴിയുന്ന കമ്പനി ഹുവാവൈയാണ്. ഇത്രകാലം ടെക്നോളജിയുടെ സമ്പൂർണ്ണ തമ്പുരാനായി നടന്നിരുന്ന അമേരിക്കയ്ക്ക് ഹുവാവൈ എല്ലായിടത്തും കയറി വിലസുന്നത് സഹിക്കാനാകുന്ന കാര്യമല്ല എന്നതാണ് പ്രധാന കാര്യമെന്ന് വാദിക്കുന്നവരും ധാരാളമാണ്. അമേരിക്കയുടെ അപ്രീതി മാറ്റാനായി തങ്ങളുടെ 5G സാങ്കേതിക വിദ്യ മുഴുവനായി ആളുണ്ടെങ്കിൽ വിറ്റേക്കാമെന്ന് വരെ ഹുവാവൈ പറഞ്ഞു കഴിഞ്ഞു. ലോകത്തെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാവുമാണ് ഹുവാവൈ. എന്നാൽ പുതിയ വിലക്കുകളുടെ പശ്ചാത്തലത്തിൽ കമ്പനിക്ക് നിന്നുപിടിക്കൽ ബുദ്ധിമുട്ടാവുകയാണ് എന്നാണ് പറയുന്നത്. ഇതിനിടെയാണ് മിത്തൽ അവർക്ക് പുത്തനുണർവ് പകർന്നിരിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകാൻ എയർടെൽ മാനേജ്മെന്റ് തങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഞാനും എൻ്റെ മുഴുവൻ ജോലിക്കാരും എയർടെലിൻ്റെ നീക്കത്തിൽ കൂടുതൽ വിനീതരാകുകയും മുഴുവൻ ആത്മാർത്ഥതയോടും കൂടെ ഞങ്ങളുടെ സേവനം നൽകാൻ പ്രേരിതരാകുകയും ചെയ്യുന്നുവെന്നാണ് ജയ്ചൻ മിത്തലിന് മറുപടി നൽകിയത്. ഇന്ത്യയിൽ 5G സേവനം നൽകാൻ ഹുവാവൈ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സർക്കാർ അതിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. തങ്ങളെ 5G ട്രയലിൽ പങ്കെടുപ്പിച്ചില്ലെങ്കിൽ തങ്ങൾ ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്ന മുതൽമുടക്ക് പിൻവലിച്ച് കെട്ടുകെട്ടുമെന്നും അവർ പറഞ്ഞു. ഇന്ന് വരെ ഹുവാവൈ $3.5 ബില്യൺ ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്നത്. തൻ്റെ അഭിപ്രായം മിത്തൽ വ്യക്തമാക്കിയെങ്കിലും അന്തിമ തീരുമാനം ഗവൺമെന്റിൻ്റെതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൻ്റെ അഭിപ്രായത്തിൽ ഹുവാവേ ഇന്ത്യയിൽ തീർച്ചയായും നിർത്തണം, അവരുടെ മികച്ച സാങ്കേതിക വിദ്യ മുതലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ ഇന്ത്യയിൽ തന്നെ നിർത്താൻ വേണ്ടത് ചെയ്യാമെന്നും രാജ്യം പറയുന്ന രീതിയിൽ കരാർ വയ്ക്കാമെന്നുമൊക്കെ ഹുവാവൈ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഹുവാവൈയുടെ സാങ്കേതിക വിദ്യയ്ക്കുള്ള ചെലവ് കുറവും മികവും തന്നെയായിരിക്കണം മിത്തലിൻ്റെ മനസ്സിലുള്ളത്. റഷ്യയും മലേഷ്യയും ഹുവാവൈയുടെ 5G സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാജ്യ താല്പര്യം കൈവിട്ടുള്ള ഒരു കളിക്കും തങ്ങളില്ല എന്ന് അധികാരികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തങ്ങളുടേത് തുറന്ന സമീപനമായിരിക്കുമെന്നും അവർ പറഞ്ഞു. ഒരു രാജ്യത്തിനും ചിന്തിച്ചുറപ്പിച്ചല്ലാതെ ഇത്തരം കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാവില്ല. ഹുവാവൈക്ക് തങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവില്ല എന്ന് ഇന്ത്യൻ അധികാരികളെ ബോധ്യപ്പെടുത്താനായാൽ അവർ ഇവിടെ 5G സേവനം നൽകിയാലും അത്ഭുതപ്പെടേണ്ട. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.